കാർശേരി പഞ്ചായത്ത് ഭരണം ഒരു വർഷം പിന്നിടുമ്പോൾ സമ്പൂർണ്ണ ഭരണ തകർച്ചയാണെന്ന് ആരോപിച്ച് ജനുവരി 1-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ഭരണസമിതി പരാജയമാണെന്നും ഭരണക്കാർ പരസ്പരം തമ്മിൽ തല്ലുന്ന അവസ്ഥയാണ് പഞ്ചായത്തിലെന്നും ഇടതു നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സമ്പൂർണ്ണ ഭരണ തകർച്ചയാണെന്ന് ആരോപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കാർശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനുവരി 1-ന് മാർച്ച് നടത്തും വികസന പദ്ധതികളെല്ലാം ഭരണസമിതി അട്ടിമറിച്ചുവെന്നും ഭരണസമിതി മീറ്റിംഗുകൾ പ്രസനമാക്കിയെന്നും പരസ്പര ഐക്യമില്ലാതെ ഭരിക്കുന്നവർ തമ്മിൽ തല്ലുകയാണെന്നും ഇടതുപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വർഷങ്ങളായി ജോലി ചെയ്യുന്ന പരിചയസമ്പന്നരായ താൽക്കാലിക ജീവനക്കാരെ മാറ്റി പുതിയ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിന് പോലും കൈക്കൂലി വാങ്ങുന്ന അവസ്ഥയാണ് പഞ്ചായത്ത് ഓഫീസിലെന്നും ആരോഗ്യമേഖലയിലെ ജീവനക്കാരെ ആക്രമിക്കാൻ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ നേതൃത്വം നൽകുകയാണെന്നും കർഷകർക്ക് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്ന തുരിശും വളവും നിർത്തലാക്കി കാട്ടുപന്നി ശല്യം രൂക്ഷമായ കാരശ്ശേരിയിൽ അംഗീകൃത ഷൂട്ടർ വെടിവെച്ചിരുന്ന പന്നികളെ മറവ് ചെയ്യാൻ പോലും സഹായിക്കാത്തതിനാൽ അദ്ദേഹം പന്നികളെ വെടിവെച്ചിരുന്നതിന് പോലും വരാതായി എന്നും തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർത്തിയാണ് 1-ാം തീയതി മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന ജനുവരി മാസം 1-ാം തീയതി പുതുവത്സര പിറവിദിനത്തിൽ കാരശ്ശേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. മാർച്ചും ധർണയ്ക്കും ആധാരമായുള്ള വിഷയങ്ങൾ അവിടെ കഴിഞ്ഞ ഒരു വർഷമായി പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട് ഈ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം പുതിയ പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന പല പദ്ധതികളും ഇല്ലാതാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ തന്നെ പല പദ്ധതികൾ നിലാവ് എന്ന് പറയുന്ന തെരുവിളക്ക് കത്തിക്കുന്ന ചില പദ്ധതികളുണ്ട്, അത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ മെഗാ കുടിവെള്ള പദ്ധതിക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇതുവരെ ഭരണസമിതി സാധ്യമായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ തെരുവുവിളക്ക് കത്തിക്കുന്ന നിലാവ് പദ്ധതി പഞ്ചായത്ത് ഒഴിവാക്കിയെന്നും മെഗാ കുടിവെള്ള പദ്ധതിക്ക് മുൻ ഭരണസമിതി കണ്ടെത്തിയ സ്ഥലം ഒഴിവാക്കാൻ തുടർച്ചയായി ശ്രമിക്കുകയാണെന്നും ഇടതുപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നെല്ലിക്കാപ്പറമ്പിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ചിരുന്ന കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന വയോജന വിശ്രമ കേന്ദ്രം ഈ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ അടച്ചുപൂട്ടിയെന്നും ഹരിതകർമ്മസേനയെ നിർജ്ജീവമാക്കി മിനി MCFഉം MCFഉം പ്രവർത്തനം നിർത്തിയെന്നും നേതാക്കൾ ആരോപിച്ചു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇടത് അംഗങ്ങളായ KP ഷാജി, KK ശിവദാസൻ, MR സുകുമാരൻ, LDF നേതാക്കളായ KC അലി, AP മോയിൻ തുടങ്ങിയവരെ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.